ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ബാച്ചിലേഴ്സ് ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ്. ബാച്ചിലേഴ്സ് ചിക്കൻ കറി എന്ന് വെച്ചാല് നമ്മുടെ വീട്ടിൽ നിന്ന് പഠിക്കാനായിട്ടും അതുപോലെ തന്നെ ജോലിക്കായിട്ടൊക്കെ ആദ്യമായിട്ട് പുറത്തു പോണ മക്കൾക്കൊന്നും ചിക്കൻ കറി അല്ലെങ്കിൽ ഭക്ഷണം തയ്യാറാക്കാനൊന്നും അവർക്ക് അറിയില്ലല്ലോ. അപ്പൊ അങ്ങനെയുള്ളവർക്കായിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയാണിത്. അത്രയും ടേസ്റ്റാണ്, കഴിക്കാനായിട്ട് എളുപ്പത്തിൽ തയ്യാറാക്കാനും പറ്റും. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇതിനായിട്ട് 1 കിലോ ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് ചെറിയ പീസുകളാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. നന്നായി 2-4 തവണ കഴുകിയതിന് ശേഷം വെള്ളം വാർത്തെടുത്തതാണ്. ഇതിലേക്ക് 2 മീഡിയം സബോള ചെറുതായി അരിഞ്ഞത്, 1 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചത്, 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല, 1 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, 2 മീഡിയം തക്കാളി ചെറുതായി അരിഞ്ഞത്, 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യം നമുക്ക് സ്റ്റൗ ഓൺ ചെയ്ത് അടി കട്ടിയായിട്ടുള്ള ഒരു പാത്രം വെച്ച് കൊടുക്കണം. പാത്രം നന്നായി ചൂടായിട്ടുണ്ട് വെച്ചിങ്ങനെ നമ്മൾ എടുത്തു വെച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടാവട്ടെ. ഫ്ലെയിം ഇപ്പോ ഫുള്ളിലാണ് വെച്ചു കൊടുത്തിട്ടുള്ളത്. ഇപ്പൊ വെളിച്ചെണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച സബോള ഇട്ട് കൊടുക്കാം. സവാള ഇട്ട് കൊടുത്തതിന് ശേഷം ഫ്ലെയിം മീഡിയത്തിലേക്ക് മാറ്റി കൊടുത്ത് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ സവാള നന്നായി ഇളക്കി കൊടുക്കണം. 10 മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ സവാള നല്ലൊരു ചുവപ്പ് കളറായി വരും. അതുവരെ നമുക്ക് ഇത് നന്നായി വഴറ്റിയെടുക്കണം. അപ്പോൾ നമ്മുടെ സവാള നന്നായി ചുവന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇനിയൊരു 3 മിനിറ്റോളം നമുക്ക് നന്നായി വഴറ്റിയെടുക്കുക. വഴറ്റിയെടുക്കുക, അപ്പോഴേക്കും നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചമണം മാറിക്കിട്ടും. ഇപ്പോൾ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് 3 മിനിറ്റ് ആയിണ്ട്. ഇതിലേക്ക് നമുക്ക് തക്കാളി അരിഞ്ഞത്, പച്ചമുളക്, കറിവേപ്പില അത് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ തക്കാളി, പച്ചമുളക്, കറിവേപ്പില ഒക്കെ ഇട്ടതൊന്ന് ഒരു 3 മിനിറ്റോളം നന്നായി വഴറ്റിയെടുക്കാം. അതിനുശേഷം നമുക്ക് ബാക്കി ചേരുവകൾ ചേർത്ത് കൊടുക്കാം. അപ്പോഴൊക്കെ നമ്മൾ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ഫുൾ ഫ്ലെയിമിൽ വെക്കരുത്. ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് വെച്ചാൽ നമ്മുടെ സബോളയും എല്ലാം ഇഞ്ചി വെളുത്തുള്ളിയും ഒക്കെ കരിഞ്ഞു പോവും, പെട്ടെന്ന് കഴിയും. അപ്പം നമ്മുടെ ഈ ചിക്കൻ കറിക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. നമ്മുടെ തക്കാളിക്ക് ഒന്ന് നന്നായി വഴന്നിട്ട്, അപ്പോൾ നമ്മുടെ തക്കാളി നന്നായി വഴന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്ത് ഇതുപോലെ തന്നെ ഒരു 2 മിനിറ്റ് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായി വഴന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഉള്ളിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുത്ത് 5 മിനിറ്റ് ഫുൾ ഫ്ലെയിമിൽ വെച്ച് നന്നായി ഇളക്കി കൊടുത്തു. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ മുളക് പൊടിയും ചിക്കൻ മസാലയും ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ ഇതുവരെ ഉപ്പിട്ട് കൊടുത്തിട്ടില്ല, ഉപ്പിട്ട് കൊടുക്കാം. ഞാൻ 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ പാകത്തിനനുസരിച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഇനി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക.
ഈ സമയത്ത് ഫ്ലെയിം മീഡിയത്തിലേക്ക് മാറ്റി കൊടുക്കണം. നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് 5 മിനിറ്റ് നന്നായി ഇളക്കിയെടുത്തത്. നമ്മൾ ഈ മുളക് പൊടിയും ചിക്കൻ മസാലയും ഒക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ഫ്ലെയിം മീഡിയത്തിലേക്ക് മാറ്റണം, അല്ലെങ്കിൽ നമ്മുടെ പൊടി മസാലകൾ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഈ ഒരു 5 മിനിറ്റ് വീണ്ടും ഇതുപോലെ തന്നെ നമുക്ക് നന്നായി ഇളക്കിയെടുക്കാം. ചിക്കനിലേക്ക് നമ്മുടെ മുളക് പൊടി അതുപോലെ തന്നെ ചിക്കൻ മസാലയൊക്കെ നന്നായി പിടിക്കട്ടെ. അപ്പോൾ നമ്മുടെ ചിക്കൻ മസാലയും മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് നന്നായി ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തത് ഞാൻ ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ പച്ചവെള്ളം ഒഴിച്ചു കൊടുത്താലും കുഴപ്പമില്ല, പക്ഷെ നമ്മുടെ മസാല ഇപ്പോൾ തയ്യാറാക്കുമ്പോഴും ഏതിനായാലും മസാല തയ്യാറാക്കുമ്പോൾ അതിൽ വെള്ളം ഒഴിക്കണം വെച്ചിങ്ങനെ അത് ചൂടുവെള്ളം ഒഴിക്കുകയാണ് നല്ലത്. അപ്പോഴാണ് ഏത് കറിയായാലും അതിന് ടേസ്റ്റ് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് ചൂടുള്ള വെള്ളം ആ സമയത്ത് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാച്ചാൽ നിങ്ങൾ പച്ചവെള്ളം ഒഴിച്ചു കൊടുത്താലും മതി. ഈ സമയത്ത് നമുക്ക് ഉപ്പിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. ഉപ്പ് കുറവുണ്ട് വെച്ചാൽ ഈ സമയത്ത് ഈ ഗ്രേവിയിൽ ഉപ്പ് നോക്കിയതിന് ശേഷം കുറവുണ്ട് വെച്ചിങ്ങനെ ചേർത്ത് കൊടുക്കുക. ഇതിലിപ്പോൾ ഒരു 1/2 ടീസ്പൂണും കൂടി ഉപ്പ് ഇട്ട് കൊടുക്കുക. ഞാൻ 1 ടീസ്പൂണാണ് ആദ്യം ഇട്ട് കൊടുത്തത്, ഇപ്പോൾ 1/2 ടീസ്പൂണും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായി ഒന്ന് തിളച്ചതിന് ശേഷം അടച്ച് വെച്ച് വേവിക്കുക. ഒരു 20 മിനിറ്റ് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഈ 20 മിനിറ്റിന്റെ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം, നമ്മുടെ മൂടി തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പൊ നന്നായി തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് മൂടി വെച്ച് വേവിക്കാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരു 10 മിനിറ്റ് കഴിഞ്ഞു, നമുക്കൊന്ന് മൂടി തുറന്ന് കറി ഒന്ന് ഇളക്കി കൊടുക്കുക. നല്ല മണ്ണെടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് വീണ്ടും ഒന്ന് മൂടി വെച്ച് ഒരു 10 മിനിറ്റ് കൂടി വേവിച്ചെടുക്കുക. 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നമ്മുടെ ചിക്കൻ വെന്തോ എന്ന് നോക്കി, വെന്തിട്ടുണ്ടെങ്കിൽ ചെങ്ങനെ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇല്ലേ ചെങ്ങനെ ഒരു 5 മിനിറ്റും കൂടി നമുക്ക് നന്നായി വേവിച്ചെടുക്കുക. ചില ചിക്കൻ നല്ല മൂത്ത ചിക്കൻ ഉണ്ടാവും, ചിലത് പെട്ടെന്ന് വേവണതുണ്ടാവും. അപ്പൊ ഒരു 10 മിനിറ്റും കൂടി നമുക്ക് നോക്കി നോക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഒന്ന് ഇളക്കി കൊടുത്ത് മൂടി വെച്ചതിന് ശേഷം 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കി നോക്കാം. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം ചിക്കൻ എന്തോ നോക്കി നോക്കാം. ചിക്കൻ വെന്തിണ്ട്. ചിക്കൻ എന്തോ നോക്കാനായിട്ട് നമ്മൾ ഇളക്കണ 1 ടീസ്പൂൺ കൊണ്ട് ഒന്ന് അമർത്തി കൊടുത്ത ചിക്കൻ പൊട്ടി വരും. അപ്പോൾ നമ്മുടെ ചിക്കൻ വെന്തുണ്ടാവും. ഇത് നന്നായി നമ്മൾ അമർത്തി കൊടുത്തപ്പോൾ ചിക്കൻ ഇങ്ങനെ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ആക്കിയിട്ട് ഒരു സെർവിംഗ് പ്ലേറ്റിലേക്ക് നമ്മുടെ ബാച്ചിലേഴ്സ് ചിക്കൻ കറി ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ചിക്കൻ കറി ഇവിടെ റെഡിയായിട്ടുണ്ട്. അത്രയും ടേസ്റ്റാണ് കഴിക്കാനായിട്ട്, അത്രയും എളുപ്പമാണ് ചെയ്യാനായിട്ടും. ഇതിൻ്റെ മേലെ കുറച്ച് കറിവേപ്പില ഞാൻ തൂക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങളുടെ അടുത്ത് കറിവേപ്പില അല്ല ചിങ്ങ മല്ലിയുടെ ഇല ഉണ്ട് വെച്ചിങ്ങ മല്ലിയുടെ ഇലയാണ് വെച്ചിങ്ങനെ ചെറുതായി അരിഞ്ഞ മേലെ തൂക്കി കൊടുക്കുക. ഇതൊന്നും ഇല്ല വെച്ചെങ്കിൽ നമ്മുടെ ചിക്കൻ കറി സൂപ്പറാണ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ മറക്കാതെ ലൈക്ക് ചെയ്യുക. താങ്ക് യു.